അബ്ദുൾ കലാമിനൊപ്പമുള്ള ചിത്രം, ഷാരൂഖ് ഖാനോട് സംസാരിക്കുന്ന ചിത്രം, സമരകാലത്തെ ചിത്രം, ആദ്യമായി പുതിയ നിയമസഭയിലേക്ക് പ്രവേശിക്കുന്ന ചിത്രം, ഇത്തരത്തിൽ ആരും കാണാത്ത ഉമ്മൻചാണ്ടിയുടെ അപൂർവ ചിത്രങ്ങൾ ഒരു കുടക്കീഴിൽ. ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളോടനുബന്ധിച്ചാണ് ചിത്രപ്രദർശനം. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. കുഞ്ഞുഞ്ഞ് സ്പർശമെന്ന പേരിലുള്ള ചിത്രപ്രദർശനം കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദർ ഉദ്ഘാടനം ചെയ്തു. Photo exhibition inauguration program also, because this is not only a remembrance. All these programs which are conducted and you inaugurate today is a transformation of the personality, his humbleness and his nature as a politician, social worker to the younger generation, which is very much needed. It's a transformation program of a great man's culture, tradition and his personality to the younger generation of the society in the days to come. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചെയർമാൻ ചാണ്ടി ഉമ്മൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പിതാവിനൊപ്പമുള്ള തൻ്റെ പഴയ ചിത്രങ്ങൾ കണ്ട അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓർമ്മകളും മുളപൊട്ടി. ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത കെ മുരളീധരനും ഉമ്മൻചാണ്ടിയുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചു. അദ്ദേഹത്തിനോടൊപ്പം മുഖ്യമന്ത്രിയായിരുന്ന ആദ്യത്തെ 5 വർഷക്കാലം പ്രവർത്തിച്ചപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ. ഒരുപക്ഷെ ഇന്നും തിരുവനന്തപുരത്ത് ഒരു ജനകീയനായ ജനപ്രതിനിധിയായി എന്നെ ജനങ്ങൾ കാണുന്നതിൻ്റെ മുഖ്യ കാരണം ശ്രീ ഉമ്മൻചാണ്ടിയാണ്. കാരണം ഞങ്ങൾ MLA മാർക്ക് ആദ്യം 6 കോടി ഒരു വർഷം ചെലവഴിക്കാനുള്ള ഫണ്ട് നൽകിയത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. അത് ആദ്യം വരുമ്പോൾ 75 ലക്ഷമായിരുന്നു. ഞങ്ങളൊക്കെ ആദ്യം വരുമ്പോൾ ഒറ്റയടിക്ക് അത് 6 കോടിയാക്കി മാറ്റി. ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി മറിയാമ്മ ഉമ്മനും ചിത്രപ്രദർശനം കാണാനെത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കല്യാണക്കുറിയും കല്യാണ ഫോട്ടോയും മക്കൾ ജനിച്ചപ്പോഴുള്ള ചിത്രങ്ങളും വിവാഹവാർഷികത്തിൻ്റെ ചിത്രങ്ങളും പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത് മറിയാമ്മ ഉമ്മനൊപ്പം കാണികൾക്കും ആഹ്ലാദമേകി. ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പോസ്റ്റൽ വകുപ്പ് പുറത്തിറക്കിയ സ്മരണികാ സ്റ്റാമ്പ് യു ടി ഖാദർ പ്രകാശനം ചെയ്തു. കുഞ്ഞുഞ്ഞു സ്പർശം ചിത്രപ്രദർശനം നാളെ അവസാനിക്കും. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.